ആലാപന മാധുര്യവും നൃത്തമികവും അഭിനയശേഷിയും അനുകരണ കലയും സൗന്ദര്യത്തികവും ബാല്യത്തിന്റെ ഓമനത്തവും കുട്ടിക്കുറുമ്പുമൊക്കെയായി ലോകമെമ്പാടുമുള്ള കലാസ്വാദകരുടെ മനം കവർന്ന സകലകലാവല്ലഭയാണ് മേഘനക്കുട്ടി. പങ്കെടുക്കുന്ന വേദികളിലെല്ലാം ദൈവീകമായ പ്രസരിപ്പ് നിറയ്ക്കുന്ന മേഘനക്കുട്ടി ടോപ്പ് സിംഗറിൽ വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിലും സ്വയം മറന്ന് ആസ്വദിച്ച് കലയുടെയും സംഗീതത്തിന്റെയും ബാല്യത്തിന്റെയും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിൽ സ്വയം ലയിച്ച് മതിമറന്ന് പാടിയും മുദ്രകളോടുകൂടി നൃത്ത ചുവടുകൾ നടത്തിയും സംഗീത നൃത്താർച്ചന നടത്തിയാണ് കുഞ്ഞു മേഘനക്കുട്ടി ദൈവീക സന്നിധിയിൽ സർഗവൈഭവത്തിന്റെ ചൈതന്യം നിറച്ചത്. ക്ഷേത്ര പരിസരത്തെ ആൾക്കൂട്ടത്തെയോ ബഹളങ്ങളെയോ വകവയ്ക്കാതെ കറുകരെ കാർമുകിൽ എന്ന കാവാലം നാരായണ പണിക്കർ ആലപിച്ച മലയാളിത്തമുള്ള ഗാനം സ്വയം മറന്ന് ആസ്വദിച്ച് പാടിയും മുദ്രകളടക്കം കാണിച്ച് താളാത്മകമായി വട്ടം കറങ്ങി ആകർഷകമായി നൃത്തം ചെയ്തുമാണ് കൊച്ചുസുന്ദരിയായ മേഘനക്കുട്ടി വിസ്മയം സൃഷ്ടിച്ചത്. തന്റെ തിരുസന്നിധിയിൽ ബാല്യത്തിന്റെ നിഷ്കളങ്കതയും ഓമനത്തവും തുളുമ്പുന്ന കലർപ്പില്ലാത്ത കലയുടെയും സംഗീതത്തിന്റെയും ദിവ്യ ചൈതന്യം നിറച്ച കുഞ്ഞു മേഘനക്കുട്ടിയെ ശ്രീകൃഷ്ണ ഭഗവാനും നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചിരുന്നിരിക്കണം.